മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2024 സെപ്റ്റംബർ 7-8 രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിൽ. നിന്റെ കണ്ണാക്കിലിടാനുള്ള പിണ്ണാക്ക് കൊണ്ടുവരുവാടാ. പോടാ പൂവാലന്മാരെ അവിടുന്ന്. ഈ പൂവാലന്മാരുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഇന്നൊരാള് വരാമെന്ന് പറഞ്ഞു. ഇനി വരുന്നത് ആരാണോ എന്തോ. ഞാൻ ഈ മോട്ടിവേഷനുമായിട്ട് നടക്കുന്ന ആള്. അപ്പൊ തേള്. തേളോ? അല്ല, മൂട്ടിൽ വിഷവുമായി നടക്കുന്ന ആളെന്ന് പറഞ്ഞു. അമ്പടി തമാശക്കാരി. ഞാൻ സ്പീക്കറാണെന്ന്. 10,000 വാട്ട്സിന്റെയോ 20,000 വാട്ട്സിന്റെയോ പിന്നെ തമാശ. ഞാൻ മോട്ടിവേഷണൽ സ്പീക്കറാണെന്നാ പറഞ്ഞത്. മനസ്സിലായില്ല. ഈ പൂവാല ശല്യം എങ്ങനെ തടയാമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന മോട്ടിവേഷണൽ സ്പീക്കർ ഡോക്ടർ സുനിൽ കുമാർ ആണ് ഞാൻ. നല്ല ആളാ വന്നിരിക്കുന്നത്. കളിയാക്കണ്ട കേട്ടോ, ഞാൻ സ്ത്രീകളുടെ സുഹൃത്തും വഴികാട്ടിയുമാണ്. വെൽക്കം ടു ദി കടപ്പുറം. ഓക്കേ, നൈറ്റ് വീട്ടിലെ. അല്ല, നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞതുപോലെ ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ എവിടെ പോയി? അവർക്ക് വല്ലതും കൊടുത്താലേ അവര് വരുത്തുള്ളൂ. അതിനെന്താ കൊടുക്കാമല്ലോ, കള്ളോ കൊഞ്ചോ കപ്പയോ? അതല്ല, ചാന്തോ പൊട്ടോ കൺമഷിയോ എന്തു വേണമെങ്കിലും കൊടുക്കാം. അടിച്ചു കേറി വാടി മക്കളെ. ഐ ലവ് യു മൈ ഡിയർ. എടാ പോയിനടാ, അവിടുന്ന് ഞാൻ എറിഞ്ഞ വീഴ്ത്തും. ആരാത്? അത് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന ഒരു ഞരമ്പ്. ഞാൻ ഇവിടെ ഉള്ളപ്പോഴോ? അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന്. എടാ പോടാ, ഞാൻ എറിഞ്ഞു വീഴ്ത്തു എന്ന്. അപ്പൊ നിങ്ങൾ വെറും മാഡമല്ല, ഏറും മാഡമാണ്. നിങ്ങൾ വിവാഹിതനാണോ? അടുത്ത മാസം എന്റെ വിവാഹമാണ്. ആരാണ് വധു? നിന്റെ കൊച്ചു മുതലാളിയില്ലേ, അവനാണ് മധു. മധു ആരാണെന്നല്ല, പിന്നെ വധു ആരാണെന്ന്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. ആ പെണ്ണ് ഏതാണെന്ന്. അതല്ലേ കല്യാണ പെണ്ണ്. ആ പെണ്ണ് ഏതാണെന്ന്. അതല്ലേ ഞാൻ എന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നവൻ. ആ ഭാര്യ ഏതാണെന്ന്. ഒരു പാവപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും മകൾ. ആ പോകുന്ന അട്ടയെ ഒന്ന് പിടിച്ചു തരാമോ? എന്തിന്? നിങ്ങളോട് കടന്ന് ബളബളാന്ന് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ആ അട്ടയുടെ കാലെ പിടിച്ച് ഗിത്താർ വായിക്കുന്നതാ. അത് ശരി. ഈ പറഞ്ഞ കർത്തമ്മ വിവാഹിതയാണോ? അതെ, വിവാഹിതയാണ്. ആരെയാ കെട്ടിയത്? പളനി. എവിടെന്ന് കെട്ടിയെന്നല്ല, ആരെ കെട്ടിയെന്ന ചോദിച്ചത്? വേണ്ടേ, എന്റെ ഭർത്താവിന്റെ പേരാണ് പളനി. എന്നിട്ട് അയാൾ എവിടെ പോയി? അയാൾ പുറം കടലിൽ പോയി. എന്നിട്ട് തല പോയില്ലേ? എന്തോന്ന്? പുറം കടലിൽ പോയെന്ന് പറഞ്ഞു. അയ്യോ അമ്മേ, എന്തു പറ്റി? ഇതിന് മറുകൗണ്ടർ പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചു തടവി ഇറക്കിയതാ ഞാൻ. അത് ശരി, അതൊക്കെ പോട്ടെ. ഈ പളനിയാളെങ്ങനെ? അദ്ദേഹം ഞാൻ പറഞ്ഞു തരാം. ഭയങ്കര സംശയരോഗിയാണ്. വിഷമിക്കേണ്ടവങ്ങളെ, ഇതെന്താ ഇത്? ഒരു കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ചെറിയൊരു ബാക്ക് സപ്പോർട്ട്. വർക്കൗട്ട് ആയില്ല. അദ്ദേഹം എന്നെ കുറിച്ചും ആ കൊച്ചു മുതലാളിയെ കുറിച്ചും എന്തൊക്കെ വൃത്തികെട്ട കഥകളാണ് തുറയിൽ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാമോ? എങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഈ പറഞ്ഞ കഥകള് ഒരു 30 പേജിൽ കവിയാതെ എനിക്കൊന്ന് എഴുതിത്തരാമോ? അതെന്തിനാ? ഫയറും മുത്തച്ചിപ്പിയും വായിച്ച് ഞാൻ മടുത്തു. അല്ലെങ്കിലും ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്കറിയണ്ടല്ലോ. അതെ, പെങ്ങൾ വിഷമിക്കരുത്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു തോണി പോലെയാണ്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? ഒന്നുമില്ല, തോളിൽ കൈവയ്ക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ്. വീണ്ടും വർക്കൗട്ട്. അല്ല പിന്നെ. ആരാണ് ഈ കിടന്ന് കൊലവിളി വിളിക്കുന്നത്? എന്റെ ആരാചാര. ആരാചാരു? അതെ, എന്നെ കൊല്ലാൻ വേണ്ടി നിന്നും വാതുറച്ച് പാട്ട് പാടുകയാണ്. ഈ കൊച്ചു മുതലാളി വലിയ ഗായകനാണ് അല്ലയോ? അതെ അതെ. ഇപ്പൊ പാലോട് രാജേഷിന്റെ കൂടെ പാരടി ഗാന മേളയ്ക്ക് പോകുന്നു. സത്യം പറഞ്ഞാൽ ഈ രാജേഷ് പാലോടിനെ പോലെയുള്ള സ്റ്റേജ് കലാകാരന്മാരെ സമ്മതിക്കണം. അതെന്താ? ഇവരുടെ കലാസൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞി പ്രസവം പോലെയാണ്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഇവന്മാര് കഷ്ടപ്പെട്ട് ഒരു ഐറ്റം ഉണ്ടാക്കും, എന്നിട്ട് കഷ്ടപ്പെട്ട് റിഹേഴ്സൽ ചെയ്യുന്നു, എന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ സ്റ്റേജിലെത്തി നാലാൾക്കാരുടെ മുന്നിൽ തുണി പൊക്കി കാണിച്ചാലേ, അല്ല കർത്തം പൊക്കി കാണിച്ചാല് കൈയടി കിട്ടിയാലല്ലേ സമാധാനമാകും. എനിക്കിപ്പോഴാ ഒരു സമാധാനമായത്. അതെ, കൊച്ചു മുതലാളി അവിടുന്ന് പോ, അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ പ്രോബ്ലം ആകും. പറഞ്ഞതുപോലെ ചേമ്പിൻ കുഞ്ഞവിടെ, അല്ല കുഞ്ഞൻ ചേമ്പ്. എന്തോ നിന്റെ തന്തയുടെ പേരെന്താടി? ചെമ്പൻ കുഞ്ഞ്. അകത്ത് കോമയെ കിടക്കുക. ഓഹോ, കാശുള്ളവന് എവിടെ വേണമെങ്കിലും പോയി കിടക്കാമല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഗോവയിൽ പോയി കിടക്കുന്നല്ലേ പറഞ്ഞു. ഗോവയിലല്ല, അച്ഛൻ കോമയിൽ കിടപ്പാണെന്ന്. എന്തു പറ്റിയത്? അച്ഛൻ കടപ്പുറത്ത് മീൻ വിൽക്കുന്ന ഒരു ചേച്ചിയോട് പോയി ചോദിച്ചു,
ചേച്ചി ഫ്രഷ് ആണോ? വൃത്തിയേറ്റവൻ മീൻ ഫ്രഷ് ആണോ എന്ന് അച്ഛൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയണ്ടേ. എന്ന് കേട്ടപ്പോൾ ചേച്ചി ഒരു ചൂലത്തല എടുത്ത് തലയിൽ ഒറ്റയടി. ഒരു ചൂലത്തലപ്പ് ചെടി കിട്ടിയാൽ ഈ അവസ്ഥയിലേക്ക് ആകുമോ? അവിടെ വെച്ചല്ല ഈ അവസ്ഥയിലായത്. പിന്നെ ഇത് വലിയ കോമഡി ആണെന്ന് കരുതി നേരെ വീട്ടിൽ വന്ന് അമ്മയോട് വിളമ്പിക്കൊടുത്ത് പിന്നെ മൂന്നാം പക്കം ആ കുളത്തിൽ നിന്ന് പൊങ്ങിയത്. ലോജിക് മിസ്റ്റേക്ക്. എന്ത്? മൂന്നാം പക്കം കുളത്തിൽ നിന്നല്ല, കടലിൽ നിന്ന് പൊങ്ങാറ്. ആ മൂന്ന് ദിവസം വരെ അച്ഛന്റെ തല കുളത്തിൽ അമ്മ ചവിട്ടി പിടിച്ചാക്കുമായിരുന്നു. വെരി ഗുഡ്, നല്ല അമ്മ. ചിലപ്പോൾ ഇയാളെ കുറിച്ചായിരിക്കും പ്രശസ്തനായ മോട്ടിവേറ്റർ ഡോക്ടർ രമേഷ് പിഷാരടി എന്ന് അങ്ങനെ പറഞ്ഞത്. എങ്ങനെ പറഞ്ഞു? ഒരാളുടെ ബിഹേവിയർ ആയിരിക്കില്ല അയാളുടെ ക്യാരക്ടർ എന്ന്. മനസ്സിലായില്ല? ആ പറഞ്ഞ പിഷാരടിക്ക് പോലും അത് മനസ്സിലായി. അല്ല, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എനിക്കൊന്ന് മനസ്സിലാക്കി തരാമോ? ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ കുട്ടിയോടുള്ള എന്റെ പെരുമാറ്റം എങ്ങനെയാണ്? നല്ല പെരുമാറ്റം. പക്ഷെ ഇതല്ല എന്റെ തനിക്കുണം. അയ്യോ, നോ എന്നോ? അങ്ങനെ പറയരുത്. കർത്തം ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പൊ നീ ഒരു നോ പറഞ്ഞ എന്നത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും. പക്ഷെ നിന്റെ ഒരു യെസ്, നാളെ പോലെ പെൺകുട്ടികൾക്ക് എന്നോട് യെസ് പറയാൻ പ്രയോജനമാണ്. ഞാൻ നശിപ്പിക്കും. ഒരുമയുണ്ടെങ്കിൽ ഓലക്കപ്പുറത്തും കിടക്കാമെന്ന്. ഒരുമയില്ലെങ്കിലും എല്ലായിടത്ത് റൂം എടുത്തും കിടക്കാം. അയ്യോ അയ്യോ അല്ല, ഓയോ, ഇതെന്റെ ജീവിതമാണ്. ഞാനൊരു കാര്യം പറയാം. ലൈഫ് ഈസ് എ ഗെയിം. പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ. കർത്തമ്മയ്ക്ക് ഒരു കാര്യം അറിയാമോ? എന്താ? പുറമേ നിന്ന് കാണുന്നവർക്ക് ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്, ബട്ട് ഇതുപോലെ നശിച്ചൊരു ജോലി വേറെ ഇല്ല. ഇത് നിങ്ങൾ മുൻപ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഇതാ പറയുന്നത്, ഹാട്ടേ പിടിച്ച് മെത്തയിൽ കിടക്കിയാൽ കിടക്കില്ല. ഇനി ഞാനുള്ളപ്പോ എന്തിനാണ് ഏട്ടാ ഞാനുണ്ടെന്ന് ഇവിടെ വിടാനാ പറഞ്ഞത്? എന്തു പറ്റി? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. നിങ്ങൾ മോട്ടിവേഷൻ എടുക്കാൻ വന്നതാണോ എന്നെ ശല്യം ചെയ്യാൻ വന്നതാണോ? അല്ല, എന്താ നിങ്ങൾ പോലീസിനെ വിളിക്കാൻ പോവുകയാണോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ മോട്ടിവേഷന് വേണ്ടി തന്നെ വന്ന ആളാണ്. ഒരു പൂവാലം നിങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ വേണ്ടി ഒരു ഡെമോൺസ്ട്രേഷൻ ഇട്ടതാണ് ഞാൻ. ആണോ? അതെ. അയ്യോ, ഞാൻ കുറച്ചു നേരത്തെ കിളി പറഞ്ഞ് തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ നൂറാമത്തെ കേസിൽ നിന്നും തടിയൂ. ഒന്നുമില്ല. അഥവാ ഒരു പൂവാലം നിങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് അതിലെ ക്യാമറ ഓൺ ആക്കി എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെക്കണം. എന്നിട്ട് അയാൾ പോയി കഴിയുമ്പോ ആ ക്ലിപ്പ് എനിക്ക് അയച്ചു തരാം. എന്തിന്? വെറുതെ, ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ. നിങ്ങൾ ഇപ്പോ ഇവിടുന്ന് പോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. സപ്പോസ്. അത് അപ്പൂസല്ല, അത് കാർത്തിക് സൂര്യാണ്. യൂബർ. യൂബർ ആണോ? അപ്പൊ ഒരു ഓട്ടം വിളിച്ചാ വരുമോടോ ചെക്ക? അതെന്തിന്? യൂബർ ആണെന്ന് പറഞ്ഞു. അയ്യോ, അതല്ല. പിന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറയുന്നു. ഓ, അത് ശരി, അത് യൂട്യൂബർ പറഞ്ഞ സാധനമാണ്. അല്ലെ, ഇയാൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? വാഴത്തോട്ടത്തിൽ നിന്ന് ബോറടിച്ചു, അതുകൊണ്ട് കടൽ തീരത്ത് വന്ന് നിൽക്കുന്നു. ശരി, ആയിക്കോട്ടെ. ഉദാഹരണത്തിന് അവൻ നിന്നെ ശല്യം ചെയ്യാൻ വന്നെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുമെന്നോ? എന്ത് ചെയ്യും? അവനെ മോട്ടിവേറ്റ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ കാണിച്ചു എറിഞ്ഞാൽ ഗ്രഹണം പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ തിന്നുന്ന പോലെ അവൻ ഓടി ഇങ്ങോട്ട് വരും. എന്താണ് ഈ കാണിക്കുന്നത്? അയ്യോ, എന്താ ആ സ്പ്രേ? ഇങ്ങട്. അത് ശരി, ഞാൻ ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കുമ്പോൾ നീ സ്പ്രേ ഓടിച്ച് അവന്റെ കൂടെ ആരുടെ കഞ്ഞി എടുത്തിട്ട് പോവുക. അതല്ല, പിന്നെ ശ്വാസം മുട്ടുന്നു, ആ മറ്റേ സ്പ്രേ ഇങ്ങെടുക്കാൻ. ശ്വാസം മുട്ടുള്ളപ്പോൾ ആ സ്പ്രേ എടുക്കുന്ന റിസ്ക് അല്ലേ കൃത്യം? എനിക്ക് ശ്വാസം മുട്ടുന്നു, അപ്പോൾ അടിക്കുന്ന ആ സ്പ്രേ ഇങ്ങെടുത്തോണ്ട് വരാൻ. ശ്വാസം മുട്ടിന് സ്പ്രേ അല്ല നല്ലത്, പിന്നെ കൃത്രിമ ശ്വാസം ഞാൻ തരാം. അയ്യോ, എന്തു പറ്റി? എന്റെ ശ്വാസം മുട്ടല് മാറി. ഞാൻ സമ്മതിക്കില്ല. മാറി? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. ഈ സാധനം കണ്ടു? എന്താ അത്? ഇത് ശ്വാസം മുട്ട് വരുത്താനുള്ള സ്പ്രേ ആണ്. ഞാൻ വരുത്തും. അയ്യോ, മുഖത്തടിച്ചോ? ഞാൻ വരുത്തും. വരുത്തരുത്, ഇങ്ങോട്ട് എന്റെ ദേഹത്തടിക്കരുത്. അയ്യോ, ഞാൻ എന്റെ മുഖത്തടിക്കരുത്. പ്രൊഡ്യൂസർ സാറ് പറയുന്നത് പോലെ 3, 2, 1. എന്താ സ്പ്രേ മാറിപ്പോയോ? സ്പ്രേ മാറിപ്പോയില്ല. പിന്നെ സ്പ്രേ ഇരുന്ന ഹോള് മാറിപ്പോയി. അയ്യോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി പൂവാലന്മാരുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന്. ഇതുപോലെ